السلام عليكم ورحمة الله بسم الله الرحمن الرحيم أن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم يتقارب الزمان ويقبل العلم وتظهر الفتن ويلقى الشح ويكثر الحرج قالوا وما الحرج قال القتل رواه البخاري ومسلم رحمهم الله അബു ഹുറൈറാഹുൽ നിന്ന് നിവേദനം നബി സലാഹ് അലി സ്വലം പറഞ്ഞു കാലം അടുക്കും വിജ്ഞാനം പിടിക്കപ്പെടും കുഴപ്പങ്ങൾ പ്രത്യക്ഷമാകും പിശുക്ക് പെരുകും ഹർജ് അധികരിക്കും അവർ ചോദിച്ചു എന്താണ് പ്രവാചകരെ ഹർജ് നബി സാഹുഹ് അലുസ് വല്ലം പറഞ്ഞു അത് കൊലപാതകമാണ് പ്രിയമുള്ളവരെ അന്ത്യനാൾ അടുത്തുവരുന്നതിൻ്റെ ചില അടയാളങ്ങളാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിരിക്കുന്നത് കാലം അടുത്തു എന്നാൽ ഓരോ വർഷവും പെട്ടെന്ന് കടന്നു പോകുന്ന അവസ്ഥ മാസങ്ങളും ആഴ്ചകളും എത്ര പെട്ടെന്ന് നമ്മളെയെന്നും കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള തോന്നൽ ഇത് അന്ത്യനാളിൻ്റെ അടയാളമായിട്ടാണ് റസൂലുള്ള എണ്ണിയിരിക്കുന്നത് അറിവ് പിടിക്കപ്പെടും ഉദ്ദേശിക്കുന്നത് അറിവ് ഉള്ള ആളുകളുടെ അഭാവമാണ് ആലിമുകളായ പണ്ഡിതന്മാരായ ആളുകളുടെ അവർ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ അത് അന്തി ആളിൻ്റെ സൂചനയായിട്ടാണ് റസൂല്ല അറിയിച്ചിരിക്കുന്നത് മൂന്നാമതൊരു കാര്യം വിശുക്ക് വർദ്ധിക്കുമെന്നുള്ളതാണ് സമ്പത്തുള്ളവർ പോലും ആവശ്യത്തിന് ഒന്നും ഉപയോഗിക്കാതെ മാറി നിൽക്കുന്ന മടി കാണിക്കുന്ന അവസ്ഥ ധർമ്മം ചെയ്യാൻ മനസ്സ് വരാത്ത അവസ്ഥ നല്ല കാര്യങ്ങൾക്ക് ചെലവഴിച്ചാൽ തൻ്റേത് ഇല്ലാതായിപ്പോകുമോ എന്നുള്ള ചിന്ത ഈ പിശുക്കൻ ചിന്ത ഇത് വർദ്ധിക്കുന്ന ഒരു അവസ്ഥ അന്ത്യനാളിൻ്റെ സൂചനയാണ് പിന്നീട് റസൂർ സൂചിപ്പിച്ചത് ഫിത്തനകൾ വർദ്ധിക്കുമെന്നുള്ളതാണ് ദീനും ഈമാനും നഷ്ടപ്പെടുത്തുന്ന പലതരത്തിലുള്ള കുഴപ്പങ്ങൾ പലതരത്തിലുള്ള അവസ്ഥകൾ സാമൂഹിക സാഹചര്യങ്ങൾ സ്വതന്ത്ര ചിന്തയും യുക്തി വിചാരങ്ങളും ഹരമാക്കുന്ന കാലമാണിത് ആഭാസങ്ങളെല്ലാം അലങ്കാരമാക്കുന്ന ഈയൊരു സാഹചര്യം അന്ത്യനാളിൻ്റെ സൂചനയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് കൊലപാതകം വർദ്ധിക്കും അത് അന്ത്യനാളിൻ്റെ മറ്റൊരു ലക്ഷണമാണ് അന്യായമായ അക്രമങ്ങൾ മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത നടപടികൾ കൊലപ്പെടുത്തലുകൾ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു പ്രിയമുള്ളവരെ അന്ത്യനാളിൻ്റെ സൂചനകൾ അടയാളങ്ങൾ നമ്മോട് കൂടുതൽ അടുത്തു വരുമ്പോൾ നാം കൂടുതൽ ഒരുങ്ങേണ്ടതുണ്ട് നാളേക്ക് വേണ്ടി ഒരുക്കം നടത്തേണ്ടതുണ്ട് മഴ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇടിമിന്നൽ ഉണ്ടാകുന്നുവെന്ന് അറിയുമ്പോൾ അതിൻ്റെ സൂചന കിട്ടിയാൽ അതിനനുസരിച്ച് നമ്മൾ ഒരുങ്ങാറുണ്ട് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെന്ന് പറ കേൾക്കുമ്പോൾ ആ സൂചന കിട്ടിയാൽ ആ അപകടങ്ങളിൽ രക്ഷപ്പെടാനുള്ള പ്രതിവിധികൾ നമ്മൾ ആരായാറുണ്ട് എന്നാൽ അന്ത്യനാൾ നമ്മോടടുക്കുന്നതിൻ്റെ എത്രയോ അടയാളങ്ങൾ റിസൂർല പറഞ്ഞ സൂചനകൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ അന്ത്യനാളിൽ വരുന്നതിന് മുമ്പ് കുഴപ്പങ്ങൾ വർദ്ധിക്കുന്നതിന് മുമ്പ് നമ്മൾ നമുക്ക് വേണ്ടി ഒരുങ്ങിയോ പ്രവർത്തിച്ചോ ഫിത്തനകളിൽ നിന്ന് രക്ഷപ്പെട്ട് നന്മയുടെ പക്ഷത്തേക്ക് അടുക്കാൻ നാം ശ്രമിച്ചോ എന്നുള്ള വിലയിരുത്തലാണ് ഏറ്റവും പ്രധാനം അള്ളാഹു എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അമീൻ അലഹമദില്ലാ റബുല്ലാലമീൻ